എല്ലാവർക്കും കാർത്തിക കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോയില് വെള്ളരിക്ക വെച്ചാണ് ഞാൻ കിച്ചടി ഉണ്ടാക്കിയത്. ഇന്നിപ്പോ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട്. ഇന്ന് കിച്ചടി വെണ്ടയ്ക്ക വെച്ച് കിച്ചടി ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്ത് തരാം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പരിപ്പ് വേവിക്കേണ്ട, പിന്നെ ബാക്കിയുള്ള മറ്റുള്ള കൂട്ടാൻ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിച്ചടി ഉണ്ടാക്കിയെടുക്കാം. ഒറ്റ കാര്യമുള്ളൂ, കുറച്ച് ടൈം വെണ്ടയ്ക്കായാലും പാവയ്ക്കായാലും കുറച്ച് വറുത്തെടുക്കണം നമുക്ക് വെളിച്ചെണ്ണയിൽ, അത്രയും ടൈമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് നാളികേരം അരച്ച് വെക്കാം ആദ്യം. പിന്നെ നാളികേരം നമ്മൾ അരയ്ക്കുമ്പോൾ കടുക്, നാളികേരം നല്ലതുപോലെ അരച്ച് അതിന് ശേഷം വേണം കടുകും പച്ചമുളകും ഇട്ട് അരയ്ക്കാൻ, ഇല്ലെങ്കിൽ നാളികേരം പച്ച നിറത്തി വരും. അപ്പൊ കടുക് ആദ്യമേ ഇട്ട് അരയ്ക്കണ്ട, ഒന്ന് വളരെ നൈസായിട്ട് അരയണ്ട, കടുക് ഒന്ന് കുട്ടിയാൽ മതിട്ടാ, അപ്പൊ അതിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നാളികേരം ഇങ്ങനെ കിച്ചടി ഉണ്ടാക്കുമ്പോൾ തൂ വെള്ള നിറത്തിൽ ഇരിക്കില്ല, ഒരു പച്ച നിറം വരും. അതുകൊണ്ടാണ് അവസാനം പച്ചമുളക് അരയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പോ വെണ്ടയ്ക്ക നമുക്ക് അരിയാൻ തുടങ്ങാം. നമ്മുടെ കിച്ചടിയിലേക്ക് നമുക്ക് പോവാം. നമുക്കപ്പോൾ വെണ്ടയ്ക്ക അരിയാൻ തുടങ്ങാം. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്കയാണ്. ഇത് നമുക്കിനി അരിയാം. ഇതിൻ്റെ ഈ തലയും വാലും കളഞ്ഞ്, അതായത് ഈ വശം ഈ വശം ഇത് കളഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ നൈസായിട്ട് അരിയാൻ തുടങ്ങാം. അധികം കട്ടി വേണ്ട, കട്ടി ഉണ്ടെങ്കിൽ വറുത്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവില്ല. കനം കുറച്ച് അരിയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ വെണ്ടയ്ക്കയും അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞ് ഇടണം. പച്ചമുളക് നെടുകെ കീറിയിടാം. നല്ല കിളിന്ത് വെണ്ടയ്ക്കയാണ് നല്ലത് കേട്ടോ. മൂത്ത വെണ്ടയ്ക്കയാണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് അരിയാൻ പറ്റില്ല. ഇതുപോലെ നൈസായിട്ട് എല്ലാ വെണ്ടയ്ക്കയും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു. ഇനി നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റവ് കത്തിച്ചു, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്ക മൂപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാവയ്ക്ക ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെണ്ടയ്ക്കയ്ക്ക് പകരം പാവയ്ക്ക, പാവയ്ക്ക കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയുക, കൊത്തി അരിയുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള നാളികേരത്തിൻ്റെ കൂട്ടും റെസിപ്പിയൊക്കെ അത് തന്നെയാണ്. വെണ്ടയ്ക്കയുടെ കൂടെയും കുറച്ച് പച്ചമുളകും കൂടി ചേർക്കാം. ഇനി വെണ്ടയ്ക്ക് ഇതുപോലെ നല്ലോണം മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയിലിട്ട്. അതാണ് കുറച്ച് ടൈം ഈ കിച്ചടിക്ക് എടുക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നാളികേരം അരച്ചെടുക്കാം. ഒരു മുറി നാളികേരം അരയ്ക്കാം. ഇപ്പൊ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക മൂപ്പിച്ചു വെച്ച വെണ്ടയ്ക്കയിലേക്ക് കൂടെ അരപ്പ് ചേർക്കാം. ഇപ്പൊ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില വേണ്ടിയിട്ട് ഏകദേശം വാങ്ങാറായിട്ടുണ്ട്. ഇത്രയും മുരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി തൈരും കൂടി ചേർത്ത് വാങ്ങി വെച്ച് കടുകും മുളകും കൂടി ചേർത്ത് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് തൈര് ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക കിച്ചടിയിലേക്ക് ആദ്യം അരപ്പൊക്കെ ഒന്ന് തിളച്ച ശേഷം കുറച്ച് തൈരും കൂടെ ചേർത്തു. തൈര് ചേർത്ത് ഒന്ന് പതഞ്ഞിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും മുളകും വറുത്തിടാം. അതിനായിട്ട് ചീഞ്ചട്ടി വെച്ചു. ഇനിയിപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്.
ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം മുളകിടുക, മുളകിട്ടു. മുളകൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം. കടുകും മുളകും പൊട്ടി വന്ന ശേഷം ഈ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ കിച്ചടിയിലേക്ക് ഇടാം. ഇത് ഈ കിച്ചടിയിലേക്ക് ഈ കടുകും മുളകും കൂടി അങ്ങോട്ട് വറുത്തിട്ടു. നമ്മുടെ സ്വാദിഷ്ടമായ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സ്വാദിഷ്ടമായ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഈ കിച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഇത് കിച്ചടിയൊന്നും അറിയാൻ പാടില്ലാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ പോരായികകളോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.